നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾക്ക് ഒരു തടിയുടെ ക്യൂബിക്കടി എങ്ങനെ കാണണം എന്നുള്ള ഒരു ഫോർമുല മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോയാക്കി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വളരെയധികം ആളുകൾ അത് കണ്ടതിന് ശേഷം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എനിക്ക് നിറയെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. വേറെയും ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാൽക്കുലേഷൻ എല്ലാം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ മെത്തേഡ് കൂടാതെ ഞാൻ വേറൊരു മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സുഹൃത്തുക്കളെ, എൻ്റെ ആദ്യത്തെ തടിയുടെ ക്യൂബിക്കടി കാണാനുള്ള വീഡിയോയിൽ ക്യൂബിക്കടി കാണാനുള്ള ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വണ്ണം സ്ക്വയർ അല്ലെങ്കിൽ വണ്ണം ഗുണം വണ്ണം ഗുണം നീളം ഡിവൈഡഡ് ബൈ 2304 2304 എന്ന ആ ഒരു ഫോർമുലയായിരുന്നു നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക. എന്നാൽ നിങ്ങൾ എത്ര പേർ ക്വാർട്ടർ ഗർത്ത് ഫോർമുലയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്? ആദ്യമായിട്ട് എന്താണ് ക്വാർട്ടർ ഗർത്ത് ഫോർമുല എന്നും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടായതെന്നും നമുക്ക് നോക്കാം. ഒരു ഇംഗ്ലീഷ് സർവേറായിരുന്ന എഡ്വാർഡ് ഹോപ്പസ് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്വാർട്ടർ ഗർത്ത് ഫോർമുല എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഗർത്ത് അല്ലെങ്കിൽ ജി എന്ന് ഉദ്ദേശിക്കുന്നത് വണ്ണമാണ്, ഒരു തടിയുടെ വണ്ണമാണ് ജി എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഗർത്ത് എന്ന് പറയുന്നത്. ക്യൂബിക് ഫീറ്റ് അല്ലെങ്കിൽ ക്യൂബിക്കടി കാണുവാനായിട്ട് ഈ ക്വാർട്ടർ ഗർത്ത് ഫോർമുലയിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ജി ബൈ ഫോർ അല്ലെങ്കിൽ വണ്ണത്തിനെ 4 കൊണ്ട് ഹരിക്കുന്നതിനെ അതിൻ്റെ സ്ക്വയർ എടുക്കുക, അതിനെ നമ്മൾ ടോട്ടൽ നീളം കൊണ്ട് ഗുണിച്ചതിന് ശേഷം 144 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ജി എന്ന് പറയുന്നത് വണ്ണമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ജി ബൈ ഫോർ ഇൻറ്റു ലെങ്ത് അല്ലെങ്കിൽ നീളം ഡിവൈഡഡ് ബൈ 144. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജി ബൈ ഫോർ എന്ന് പറയുന്നത് ഇഞ്ചിലാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ നീളം എന്ന് പറയുന്നത് ഫുട്ടിലും അല്ലെങ്കിൽ അടിയിലുമാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 144 കൊണ്ട് അതിനെ ഹരിക്കേണ്ടി വരുന്നത്. അതായത് നമ്മൾ ഇഞ്ച് എടുക്കുന്നതിനെ നമ്മൾ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ 144 കൊണ്ട് ഹരിക്കുന്നത് തന്നെ. ഇതാണ് ക്വാർട്ടർ ഗർത്ത് ഫോർമുല എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് ആ ഫോർമുല എങ്ങനെയുണ്ടായി അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ആ ഫോർമുല വരുന്നത് എന്നായിരുന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. പലരും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. പല ആളുകൾക്കും ഫോർമുല മാത്രം മതി, ഏതാണ് ഫോർമുല എന്നത് മാത്രം അറിയുവാൻ വേണ്ടി മാത്രം വീഡിയോ കാണുന്നവരുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ രണ്ട് ഫോർമുല ഓൾറെഡി തന്നു കഴിഞ്ഞു. ഒന്ന് നമ്മൾക്ക് ആദ്യം കണ്ട ആ ഒരു ഫോർമുല, എൻ്റെ ആദ്യത്തെ വീഡിയോയിലുള്ള ഫോർമുല. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ആ വീഡിയോ കാണുവാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഫോർമുല അല്ലെങ്കിൽ ക്വാർട്ടർ ഗർത്ത് ഫോർമുല കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോർമുല കൂടി മനസ്സിലായിട്ടുണ്ടാവും. രണ്ട് ഫോർമുലകൾ മാത്രം ആവശ്യമുള്ളവർ ഇതുവരെ കണ്ടാൽ മതിയാവും. ഇതിന് മുമ്പോട്ട് ഇനി ഞാൻ ആ ഫോർമുല എങ്ങനെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ഫോർമുലയും ഈ രണ്ടാമത്തെ ഫോർമുലയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഈ രണ്ട് ഫോർമുലകളിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നോക്കുന്നു ഏതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഇത് രണ്ടും സെയിം ആയിട്ടാണോ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ക്വാർട്ടർ ഗർത്ത് ഫോർമുലയിലൂടെ അല്ലെങ്കിൽ ഈ സെക്കൻഡ് മെത്തേഡിലുള്ള ഫോർമുലയിലൂടെ നമുക്ക് ഒരു ഒരു തടിയുടെ ഒരു ക്യൂബിക്കടി എടുത്തു നോക്കാം. ഇവിടെ ഞാനൊരു തടിയുടെ പടം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. 25 നീളമാണ് ആ തടിയുടെ നീളം എന്ന് പറയുന്നത്, 48 ഇഞ്ചാണ് അതിൻ്റെ വണ്ണം. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഇഞ്ച് കാണുന്നത് 48 ഇഞ്ച് എന്ന് പറയുന്നത് ആ തടിയുടെ മുകൾ ഭാഗത്ത് ഉള്ള ഒരു ഇഞ്ചായിരിക്കില്ല താഴെയുള്ളത്. നമ്മളിതിൻ്റെ ആവറേജ് എടുക്കുന്ന കാര്യമെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എത്രയാണോ എത്ര സ്ഥലങ്ങളിലാണോ നമ്മൾ ഇതിൻ്റെ ഇഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആവറേജ് എടുക്കുക. ആവറേജ് എടുത്തു കഴിഞ്ഞിട്ട് ആ ആവറേജിനെയാണ് ഞാനിവിടെ 48 ഇഞ്ചായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അത് നമ്മുടെ ഈ ക്വാർട്ടർ ഗർത്ത് ഫോർമുലയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ വണ്ണം എന്ന് പറയുന്നത് 48. അപ്പോൾ 48 ഡിവൈഡഡ് ബൈ 4 ഗുണം 48 ഡിവൈഡഡ് ബൈ 4 ഗുണം അതിൻ്റെ നീളം എന്ന് പറയുന്നത് 25 ഡിവൈഡഡ് ബൈ 144. അപ്പോൾ 48/4 എന്ന് പറയുന്നത് 12. അപ്പോൾ 12 ഗുണം 25 ÷ 144. അതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 3600 ÷ 144 = 25 ക്യൂബിക് ഫീറ്റ് ആണ് നമുക്ക് ഈ ഒരു തടിയുടെ ക്യൂബിക്കടി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്വാർട്ടർ ഗർത്ത് മെത്തേഡിലൂടെ നമുക്ക് 25 ഇതിൻ്റെ വണ്ണം അല്ലെങ്കിൽ ക്യൂബിക്കടി എന്ന് നമുക്ക് മനസ്സിലായി.
ഇനി നമുക്ക് എൻ്റെ ഇതിനു മുമ്പുണ്ടായിരുന്ന വീഡിയോയിലുള്ള ഫസ്റ്റ് മെത്തേഡിലുള്ള ആ ഒരു രീതിയിലൂടെ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. വണ്ണം ഗുണം നീളം ഡിവൈഡഡ് ബൈ 23.04 2304 കൊണ്ട് ഹരിക്കുന്നു. ആ ഒരു ഫോർമുലയായിരുന്നു നമ്മുടെ ആദ്യത്തെ മെത്തേഡിലുണ്ടായിരുന്നത്. ഇവിടെ നോക്കുക, അതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 48, അപ്പോൾ 48 ഗുണം നീളം 25 ഡിവൈഡഡ് ബൈ 2304. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 57600 ഡിവൈഡഡ് ബൈ 2304 സമം 25 ക്യൂബിക് ഫീറ്റ് എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഈ രണ്ട് മെത്തേഡിലൂടെയും നമ്മൾ ഒരേ മെഷർമെൻറ്റിലുള്ള ഒരു തടിയുടെ അളവ് എടുക്കുമ്പോൾ നമുക്ക് ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ രണ്ട് മെത്തേഡിലും നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യത്തെ മെത്തേഡ് ശരി അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ശരി എന്ന് പറയാൻ സാധിക്കില്ല. ഈ രണ്ട് മെത്തേഡും വന്നിരിക്കുന്നത് ഒരേ ഒരു സിസ്റ്റത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ക്വാർട്ടർഗർത്ത് മെത്തേഡിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ ഫോർമുലയും വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിനകത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ ക്വാർട്ടർഗർത്ത് മെത്തേഡ് എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് നമ്മളിവിടെ നോക്കുവാനായിട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു തടി വാങ്ങി നമ്മളുടെ വീട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീടിൻ്റെ ജനലുകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അതിന് കട്ടിള ഉണ്ടാക്കുക, ഡോറുകൾ ഉണ്ടാക്കുക എന്നീ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഒരു തടി നമ്മൾ വാങ്ങി അറക്കുവാനായിട്ട് അല്ലെങ്കിൽ മില്ലുകളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇത് അറക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ 4 വശങ്ങളിലുമായിട്ട് ആ വൃത്താകൃതിയിലുള്ള കുറച്ച് ഭാഗം അവർ കട്ട് ചെയ്ത് നമ്മൾ മാറ്റുന്നുണ്ട്. കാരണം അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. കാരണം നമുക്ക് ഇവിടെ വീടിന് ആവശ്യമായിട്ട് വരുന്നത് ചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ പ്ലെയിനായിട്ടുള്ള നമുക്ക് ഉള്ള ഷീറ്റുകളായിട്ടാണ് നമ്മളതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഒരു വീടിൻ്റെ കട്ടിള ആണ് എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെ വീതി ഉണ്ടാവും, നീളമുണ്ടാവും, അതിന് അതുപോലെ തന്നെ അതിൻ്റെ കനവും ഉണ്ടാവും. ഇപ്പോൾ ഈ വൃത്താകൃതിയിലുള്ള ഒരു തടിയിൽ നിന്നും നമുക്ക് അത് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ സൈഡിൽ ഉള്ള ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് നീക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ അത് കട്ട് ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എക്സാക്ട്ലി നമ്മുടെ എഡ്വാർഡ് ഹോപ്പസ് ഇത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ആ വേസ്റ്റ് വരുന്ന 4 സൈഡുകളും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമുള്ള മെഷർമെൻറ്റാണ് നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെ ഗ്രീൻ കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ വരച്ചിരിക്കുന്നത് ഒരു തടിയാണ് എന്ന് സങ്കല്പിക്കുക. അതുപോലെ റെഡ് കളറിൽ കാണുന്ന ആ ഒരു പീസ് ആണ് നമ്മൾ എക്സാക്ട്ലി നമ്മളുടെ വീടിന് ആവശ്യമായിട്ട് വരുന്ന തടി എന്ന് പറയുന്നത്. ബാക്കി ആ സൈഡുകളിലൂടെ വരുന്ന ഭാഗം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾ വൃത്താകൃതിയിൽ നോക്കുക, അവിടെ യെല്ലോ കളറിൽ കാണുന്ന ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ബാക്കി വരുന്ന ആ ഒരു നടുക്കുള്ള ആ ചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ സമചതുരാകൃതിയിലുള്ള ആ ഒരു ഷീറ്റിനെ നമ്മൾ നമ്മളുടെ തിക്നെസ് എത്രയാണോ ആവശ്യമുള്ളത് അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ പീസ് പീസുകളാക്കി നമ്മൾ മാറ്റിയെടുത്തിട്ട് നമ്മൾ അതാണ് നമ്മളുടെ വീടുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ എഡ്വാർഡ് ഹോപ്പസ് ഈ ഒരു ഫോർമുല ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. ജി എന്ന് പറയുന്നത് അതിൻ്റെ വണ്ണമാണ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം, അവിടെ ജി എന്ന് ഞാൻ ബ്ലൂ കളറിലുള്ള ആ റൗണ്ട് ഇട്ടിരിക്കുന്നത് അത് ജി ആണ്. അപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ സമചതുരമായിട്ട് അതിൻ്റെ വേസ്റ്റേജ് നീക്കിയതിന് ശേഷം ആ ഗ്രീൻ കളറിൽ ഞാൻ റൈറ്റ് സൈഡിൽ ചതുരാകൃതിയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ ആക്ച്വലി നമ്മൾക്ക് ആവശ്യമുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇത് കൺസിഡർ ചെയ്തിരിക്കുന്നത് ജി എന്ന് പറയുന്നത് അതിൻ്റെ വണ്ണം അല്ലെങ്കിൽ പെരിമീറ്റർ അല്ലെങ്കിൽ നമുക്കതിനെ സർക്കംഫറൻസ് എന്ന് വിളിക്കാം. നമുക്ക് സർക്കംഫറൻസ് കാണാനുള്ള ഫോർമുല അറിയാം, 2πr എന്നാണ് എന്നെല്ലാം നമുക്ക് അറിയാം. അപ്പോൾ ജി ബൈ 4 എന്ന് അദ്ദേഹം കൺസിഡർ ചെയ്തിരിക്കുന്നത് ആ ഒരു സൈഡാണ്. അപ്പോൾ ഈ ചതുരാകൃതിയിൽ ഇദ്ദേഹം മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 4 ഭാഗങ്ങളിലും ഓരോ സൈഡിനും അദ്ദേഹം ജി ബൈ 4 ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് വണ്ണത്തിൻ്റെ 4ൽ 1 ഓരോ സൈഡും എന്നാണ് അദ്ദേഹം കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്? സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു സാധനത്തിനെ അദ്ദേഹം ചതുരാകൃതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അദ്ദേഹം വേസ്റ്റേജ് ആയിട്ട് കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഈ ഫോർമുല ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക സുഹൃത്തുക്കളെ, നമ്മുടെ ആക്ച്വൽ വോളിയം എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ഷേപ്പാണ്. അതായത് വോളിയം ഈസിക്കലു πr²h അല്ലെങ്കിൽ πr²l ആണ് ഒരു സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ എസ്റ്റിമേറ്റഡ് വോളിയം, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് g/4 × g/4 × l, അതായത് ഒരു ചതുരമാണ്. ആ ചതുരത്തിൻ്റെ ഏരിയ ഇതിനെ നമ്മൾ നീളം കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ആ ഒരു വോളിയം എന്ന് പറയുന്നത്. അതായത് എസ്റ്റിമേറ്റഡ് വോളിയം ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ആ ഒരു ഏരിയയാണ്.
സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ഇതിനകത്ത് എത്രമാത്രം അക്യുറസി ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അതായത് ആക്ച്വൽ വോളിയവും ഈ നമ്മൾ എസ്റ്റിമേറ്റഡ് ചെയ്തിരിക്കുന്ന വോളിയവും തമ്മിൽ എത്ര പെർസെൻറ്റേജിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ആക്ച്വൽ വോളിയം നമുക്കറിയാം പൈ ആർ സ്ക്വയർ എച്ച് ആണ്. എസ്റ്റിമേറ്റഡ് വോളിയം ഞാൻ പറഞ്ഞതുപോലെ തന്നെ g/4 × എൽ ആണ്, അല്ലെങ്കിൽ നീളമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് എസ്റ്റിമേറ്റഡും ആക്ച്വലും തമ്മിലുള്ള ആ ഒരു പെർസെൻറ്റേജ് ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വി എസ്റ്റിമേറ്റഡ് എന്ന് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് വോളിയം, എസ്റ്റിമേറ്റഡ് വോളിയമാണ്. അതുപോലെ വി എ സി ടി എന്ന് എഴുതിയിരിക്കുന്നത് ആക്ച്വൽ വോളിയമാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുവാനായിട്ട് വി ഇ എസ് ടി ഡിവൈഡഡ് ബൈ വി എ സി ടി ഗുണം 100% ഇട്ടിട്ട് നമുക്ക് ആ ഫോർമുലയിൽ ഇട്ടാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എസ്റ്റിമേറ്റഡ് വോളിയത്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് g/4 × എൽ ഡിവൈഡഡ് ബൈ ആക്ച്വൽ വോളിയത്തിൻ്റെ ഫോർമുല v=πr²h എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഗുണം 100%. അപ്പോൾ നമുക്ക് താഴെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ജി എന്ന് പറയുന്നത് ഗർത്താണ് എന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ് ആണ്. അതിന് പകരം ഞാൻ അവിടെ 2πr എന്ന ഫോർമുല അവിടെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ജിക്ക് പകരം ഞാൻ അവിടെ 2πr ഇടുന്നു. അങ്ങനെ ആ ഫോർമുല നമുക്ക് 2πr/4 × ലെങ്ത് ഡിവൈഡഡ് ബൈ πr²l × 100% എന്ന് വരുന്നു. അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി വരുന്നത് π/4 × 100% എന്നാണ്. അതായത് 3.14/4 × 100% ആയിട്ട് വരുന്നു. അതായത് 314/4% 78.5% നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ എസ്റ്റിമേറ്റഡ് വോളിയമായിട്ട് നമുക്കവിടെ കിട്ടുന്നത് 78.5%. അതായത് ആ ഡിഫറൻസ് ഇൻ വോളിയം 100 − 78.5 21.5%. അതായത് ഞാൻ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ആ ഭാഗം 21.5%, ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് 78.5%. സുഹൃത്തുക്കളെ, ഇതേ ഫോർമുലയിൽ തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്തിരുന്ന ആ ഒരു ഫോർമുല, അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ആ ഫോർമുല ഉണ്ടായിരിക്കുന്നതും ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് അത് രണ്ടും വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരേ മെഷർമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ഹോപ്പസ് വോളിയം = ഇതിനെ നമ്മൾ ഹോപ്പസ് വോളിയം എന്നുകൂടി വിളിക്കാറുണ്ട്. g/4 അല്ലെങ്കിൽ 1m/4 × 1m/4 × അതിൻ്റെ നീളം ഡിവൈഡഡ് ബൈ 144, ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത്. ഇനി 1 HFT അല്ലെങ്കിൽ 1 hops feet എന്ന് പറയുന്നത് ഒരു യൂണിറ്റായിട്ട് അതിനെ കൺസിഡർ ചെയ്യുകയാണ് യൂറോപ്യൻ കൺട്രീസിലെല്ലാം. അപ്പോൾ 1 hops feet എന്ന് പറയുന്നത് 1.273 cubic feet 1 hops feet എന്ന് പറയുന്നത്. അതായത് ഒരു 1 cubic meter എന്ന് പറയുന്നത് 27.74 hops feet ആണ്. അതുപോലെ 1 hops feet എന്ന് പറയുന്നത് 0.03605 m³ ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫോർമുല. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.